हलो वेलकम बैक टू अवर चैनल चैनल आदमी का वीडियोस कष्टपाणी ना चानल सब्सक्राइब सपोर्ट इन ना पेन होल्डर पेपर उपयोग एने पेन होल्डर नोक अद्यम एफो सैज पेपर एड़े കോണോട് കോൺ മടക്കുകയാണ് അതായത് ദീർഘചതുരാകൃതിയിലാണ് നമ്മുടെ എ4 സൈസ് പേപ്പർ ഉള്ളത് അതിനൊരു സ്ക്വയർ ഷേപ്പിൽ ആക്കി എടുക്കാൻ സമചതുരാകൃതിയിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ഇങ്ങനെ ചെയ്യുകയല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നീളത്തിലുള്ള സമചതുരം എടുത്താലും മതി എങ്കിലും നമുക്ക് എളുപ്പത്തിന് എല്ലാം ഒരേ ആകൃതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എ4 സൈസ് പേപ്പർ എടുത്തിട്ട് ചെയ്യുന്നത് ഇതേ ക്രാഫ്റ്റ് നമുക്ക് എ4 സൈസ് പേപ്പറിനെ പകരം ചാർട്ട് പേപ്പർ പഴയ കലണ്ടർ ന്യൂസ് പേപ്പർ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എ4 സൈസ് പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്യാതിരിക്കരുത് നമുക്ക് ഏത് ടൈപ്പ് പേപ്പറും യൂസ് ചെയ്യാം ഞാൻ ഇപ്പോ ഇവിടെ ചാർട്ട് പേപ്പർ എടുത്തിട്ടുണ്ട് നേരിയ ചാർട്ട് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യം ഈ ഒരു സ്ക്വയർ ഷേപ്പിനെ ഞാൻ ഇപ്പോ കാണിച്ച പോലെ നടുവിലേ കൂടി രണ്ടായിട്ട് മടക്കുക നന്നായിട്ട് ആ ഒരു ലൈൻ ഇംപ്രഷൻ വരുന്ന രീതിയിൽ പ്രസ് ചെയ്തു കൊടുക്കുക എന്നിട്ട് വീണ്ടും മറ്റ് ഭാഗത്ത് അതായത് ഹൊറിസോണ്ടലി വെർട്ടിക്കലി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമുക്ക് അപ്പോൾ ഒരു പ്ലസ് സൈൻ കിട്ടും അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ പേപ്പറിനെ നടുവിലേ കൂടി മടക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ തോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മടക്കുന്നത് പോലെ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു മട്ടത്രികോണം മടക്കുക മറ്റു സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ഒരു മട്ടത്രികോണം വരയ്ക്കാം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു വീടിൻ്റെ ആകൃതി പോലെ തോന്നുന്നുണ്ടാവും മുകൾ വശത്ത് ഒരു ത്രികോണവും താഴെ ഒരു ചതുരവും ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക നമുക്ക് പല കളേഴ്സിൽ ഇത് ചെയ്യാം കളർ മാറി മാറി ചെയ്യുമ്പോൾ ഈ ഒരു പെൻ ഹോൾഡറിൻ്റെ ഭംഗി കൂടും അതുകൊണ്ട് ഞാനിപ്പം രണ്ട് കളർ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് വൈറ്റ് പേപ്പർ വെച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് കളറാക്കി എടുക്കാം പെയിൻ്റ് ചെയ്ത വാട്ടർ കളറോ സ്കെച്ച് പെന്നോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഡ്രോയിങ്സ് വരച്ചു കൊടുക്കാം പക്ഷേ എങ്കിലും കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക രണ്ട് കളർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് കാരണം ആ ഒരു ഡിസൈൻ നന്നായിട്ട് കാണണമെങ്കിൽ രണ്ട് പേപ്പർ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഒരു ഓറഞ്ചും പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറും ചാർട്ട് പേപ്പർ വെച്ചിട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് പേപ്പർ ആയതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അതായത് രണ്ട് പോക്കറ്റ് നമുക്ക് കിട്ടും ആ പോക്കറ്റിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണിച്ചു തരാം ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ നീല പേപ്പറിൻ്റെ ത്രികോണാകൃതി അല്ലാതെ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ പശ തേച്ച് കൊടുത്തിട്ട് ഈ യെല്ലോ കളർ ചാർട്ട് പേപ്പറിൻ്റെ അകത്തേക്ക് പോക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഒന്നാമത്തെ രീതി ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി അതായത് നീല പേപ്പറിൽ തേക്കുന്നതിന് പകരം നമ്മൾ യെല്ലോ കളർ പേപ്പറിൽ പശ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താലും മതി അപ്പം നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ക്വയർ ഷേപ്പ് ബോക്സ് പോലെ കിട്ടും രണ്ട് കളറിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് കിട്ടുന്നതാണ് ഇതിനായിട്ട് ആകെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളർ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ ഞാൻ രണ്ട് കളർ പേപ്പറാണ് യൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളേഴ്സ് അതായത് കൂടുതൽ കളേഴ്സ് യൂസ് ചെയ്താൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പെൻ ഹോൾഡർ തന്നെ കിട്ടും അപ്പം നമ്മൾ നാല് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ പെൻ ഹോൾഡർ വെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം ഇപ്പം നാലെണ്ണം വെച്ച് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പെൻ ഹോൾഡർ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാലെണ്ണം ഉണ്ടാക്കിയെടുക്കണേ ഇതുപോലുള്ള റെക്റ്റാങ്കിൾ ബോക്സ് പിന്നെ നമുക്കൊരു പഴയ നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടം അല്ലെങ്കിൽ കവർ നമുക്ക് വേണം ആ കവർ എടുത്തിട്ട് ഈ നമ്മളുണ്ടാക്കിയ ഓരോ ബോക്സസും നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതേ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അല്ല വൃത്തിയിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ബോക്സസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് ആ ഷേപ്പ് വരച്ച് കൊടുക്കുക അതായത് സ്ക്വയർ ഷേപ്പ് വരച്ച് കൊടുക്കുക സ്ക്വയർ ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇപ്പം പഴയ നോട്ട് പുസ്തകത്തിൻ്റെ കവറായിരിക്കും അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ ബോക്സ് നമ്മൾ ഉണ്ടാക്കിയ റെക്റ്റാങ്കിൾ ബോക്സ് നല്ല കളർഫുളും ആണ് അപ്പോൾ അതിനെ കുറച്ചും കൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചാർട്ട് പേപ്പറിൻ്റെയോ എ ഫോർ സൈസ് പേപ്പറോ നമ്മൾ ഏതാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ട് ആ നമ്മൾ എടുക്കുന്ന ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് പശയൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം എന്നിട്ട് ഈ ഓരോ ബോക്സസും താഴ്ഭാഗം നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല സ്റ്റിക്കായിട്ട് നിൽക്കും പെട്ടെന്ന് തന്നെ ആവില്ല ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടില്ല എങ്കിലും ഒട്ടിക്കഴിഞ്ഞാൽ നല്ല ഉറപ്പുള്ളൊരു പെൻസിൽ ഹോൾഡർ തന്നെ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നതൊക്കെ എക്സ്ട്രാ
ഡെക്കറേഷൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യേണ്ട. പഴയ മുത്തുകൾ അതുപോലെ ഫോം ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതുപോലത്തെ ഒരു മോട്ടീവ്സൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റിക്കേഴ്സ്, എന്തായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം നമ്മുടെ ഈ ഒരു പെൻ ഹോൾഡറിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് കുറക്കാൻ കഴിയുന്ന, നമ്മുടെ പഠനമേശ ഭംഗിയാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പെൻ ഹോൾഡറാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മിറ സൈനിങ് ഓഫ്. ബൈ ബൈ.